എല്ലാവർക്കും നമസ്കാരം. സുഖാണോ? ഇന്ന് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ, ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, ആ ഡയലോഗ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇവിടെ തെളിയാനേ പനിനീര്, ഇവിടെ തെളിയാനേ പനിനീര് എന്നാ പറഞ്ഞാലും അങ്ങനെ ആട്ടുന്ന ഒരു ക്യാരക്ടർ, അതാരായിരിക്കും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്? മറ്റാരുമല്ല, നമ്മുടെ എല്ലാം നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട താരമായ നമ്മളോടൊപ്പം ഇല്ല എങ്കിലും ഞാൻ സന്തോഷത്തോടെയും സങ്കടത്തോടെയും അവരെ നിമിഷം ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഫിലോമിന ചേച്ചി. നിങ്ങൾക്ക് ആരുടെ ആന പാപ്പാനേക്കിത്? അത് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, പനിനീര് തളിയാനെ. പനിനീരും തെളിച്ച് പിണ്ടോപ്പിച്ചു. ഇപ്പൊ ഉമ്മറും മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടെ നിന്ന് പോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ നിന്നത്, ഒന്ന് പോടാ അവിടുന്ന്. നീ പഠിപ്പിക്കരാ തളിയാനെ പനിനീര്, അങ്ങോട്ട് തളിയാനെ പനിനീര്. എന്താണ്ടോ നിന്ന് കണ്ണൂർ ചേർന്ന്? തന്നോട് ആരാടോ പറഞ്ഞു ഞാനേ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ ദേ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ, അവിടെ ആന ഇല്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകളെ ഇവിടെ കൊണ്ടു നിർത്തി കോപ്രായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിനിധി നൽകുന്ന കോപ്രായണ്ട, അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടി ആന ഏൽപ്പിക്ക്, അതും ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിലാന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാ, അതിന്റെ കൊത്ത നടുക്ക് രണ്ട ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നാവേ, ആനയ്ക്ക് പോലും ഞാൻ പോയി പരന്നിട്ട് കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. മറ്റേ വർത്തനം പറഞ്ഞു, നിനക്ക് അങ്ങോട്ട് പോയി പറയാ. കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ. എടാ വീര, നിനക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തു പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി രണ്ടാനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനക്ക് കേക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനേ, പനിനീര് തെളിയാനേ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ. എങ്ങനെ ഉണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടിൽ മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കിട പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തലിലെ ആനയെന്നല്ല, അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി, മനസ്സിലായ? എനിക്കറിയാൻ പാടില്ലെന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന വെട്ടിക്കൊള്ളുന്നു. ഫിലോമിന ചേച്ചിയെ പറ്റി പറയാമെങ്കിൽ, ഈ നസീറിന്റെ, നസീറല്ല സത്യൻ, മലയാള സിനിമ എന്നുണ്ടായി അല്ലെ, ഏത് വർഷമാണ് തുടങ്ങിയേ, ആ വർഷം മുതലുള്ളതെന്ന് ഞാൻ പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. പക്ഷെ പഴയ സിനിമകളിലെ സാന്നിധ്യമായിരുന്നു ഫിലോമിന ചേച്ചി. അന്ന് ഫിലോമിന ചേച്ചി അന്ന് ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന, നമ്മൾ വലുതായിട്ട് കഥാപാത്രങ്ങൾ അന്ന് ഫിലോമിനി കിട്ടിയിരുന്നില്ല, ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വലിയൊരു നമുക്കൊന്ന് ഓർത്ത് മനസ്സിൽ വെക്കാവുന്ന ഒരു കഥാപാത്രങ്ങളൊന്നും അന്ന് നമുക്ക് കിട്ടിയിരുന്നില്ല ഫിലോമിനി ചേച്ചിക്ക്. ചേച്ചിക്ക് കിട്ടിയതൊക്കെ ഒരു ചേച്ചിക്ക് ഇച്ചിരി പ്രായം അതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു. ചില എൻ്റെ വേലക്കാരത്തി, ചില എൻ്റെ അമ്മായിയമ്മ, ചില നാത്തൂന് ഒക്കെ ഫിലോമിനി ചേച്ചി പല പടത്തിനും ചെയ്യുമ്പം ആ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു വേറിട്ട ശൈലി ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ നോക്കുന്ന അങ്ങനെ ഉണ്ട്. ഒരിപ്പം തലേണ മന്ദിരത്തിനകത്തെ ക്യാരക്ടർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്ത് ഇന്ന് വരെ എത്ര തീറ്റ കൊടുത്താലും മതിയാവില്ല, കഴിച്ചിട്ട് പറയും ഈടായിട്ട് എന്താണെന്നറിയില്ല, വിശപ്പില്ല.
പയർ നിറച്ച് ഭക്ഷണം കഴിച്ച്. എന്നിട്ടാ പറയുന്നത് ഇരട്ട എന്താണെന്നറിയില്ല, വിശപ്പില്ലെന്ന്. അപ്പം ഈ ഫിലോമന ചേച്ചിയെ പറ്റി പറഞ്ഞു വന്നാൽ, ചേച്ചി ഞാനും ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക സീരിയലുകളൊക്കെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അമ്മായിയമ്മ, മരുമകൾ, ചേച്ചിയുടെ മരുമകളാണ് ഞാൻ. പല സന്ദർഭങ്ങളിലും ഞങ്ങൾ അഭിനയിക്കുമ്പോൾ, എന്നാ കൂടെ അഭിനയിക്കുമ്പോൾ നല്ല നല്ല നമുക്ക് കുറച്ച് സജഷൻസൊക്കെ പറഞ്ഞു തരും ചേച്ചി. എടി അത് ചെയ്യുമ്പം അത് നന്നായിരിക്കും എന്നൊക്കെ പറയും ചേച്ചി. പറയുമ്പോൾ ഇത്തിരി സങ്കടവും വരും ചേച്ചിയെ പറ്റി പറയും എന്നില്ലല്ലോ എന്നെ ഓർക്കുമ്പോൾ. അവസാന കാലങ്ങളിൽ സ്ത്രീ സീരിയലിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചിയുടെ ക്യാരക്ടർ മരിച്ചുപോയി. ആ ചേച്ചിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്, അവരെന്നെ ആ സീരിയലിനകത്ത് കൊന്നു കളഞ്ഞടീ, കൊന്നു കളഞ്ഞു എന്ന് പറയും. ഞാൻ പറഞ്ഞു, സാരില്ല ചേച്ചി, ചേച്ചിക്ക് ഇനിയും നല്ല നല്ല പടങ്ങളൊക്കെ വരത്തില്ലേ, ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നേ. അതറിയാം എങ്കിലും ചേച്ചി അതിനോട് അത്രമാത്രം ഇഷ്ടപ്പെട്ടായിരുന്നു, ആ സീരിയലുമായിട്ട് ചേച്ചി പൊരുത്തപ്പെട്ടായിരുന്നു. അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി എന്താ പറയുക, എപ്പോഴും തമാശ പറയും സെറ്റിൽ, എപ്പോഴും ചിരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണം, കോമഡി പറഞ്ഞ്. എപ്പോഴും ചേച്ചി ദുഃഖിച്ചൊന്നിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഓർത്തെടുക്കുന്ന വെച്ചാൽ ചേച്ചി, ഞാൻ ചേച്ചി ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഫീൽ ചെയ്യും എനിക്കിപ്പം ചേച്ചിയെ പറ്റി പറയുമ്പോൾ. ഞങ്ങൾ ഒരുമിച്ച് ഒരു സീരിയൽ, സീരിയലിൻ്റെ പേര് ഓർമ്മയില്ല, ഒരു സീരിയലിൽ അന്ന് മരിച്ചുപോയ ജോസ് പല്ലിശ്ശേരിച്ചേട്ടനായിരുന്നു എൻ്റെ ഭർത്താവായിട്ട്, അതിനകത്ത് ആ സീരിയലിൽ അഭിനയിക്കുമ്പോൾ വളരെ തന്മയത്തമുള്ള, അല്ലെങ്കിൽ ഒട്ടും ആർട്ടിഫിഷ്യൽ ഒട്ടുമില്ലാതെ വളരെ എന്താ പറയണേ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റിൽ ഒരാളായിരുന്നു ഫിലോമന ചേച്ചി. അതുകൂടാതെ തന്നെ എൻ്റെ ഒരു അമ്മയെപ്പോലെ എൻ്റെ ഈ പൊന്നു ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഈ നസീർ സത്യം കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞ ചേച്ചി, കഴിഞ്ഞ കാലം വരെ ചേച്ചി മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കുകയേ, ഞാൻ ആ സമയത്ത് സ്ത്രീ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, ഇത്തിരി ഏഷ്യൻ പറഞ്ഞിളക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നടക്കുമ്പോൾ ചേച്ചി പലപ്പോഴും എന്നെ ആ ക്യാരക്ടറായിട്ട് കാണും. എന്നാലും എടി പൊന്നമ്മേ, നീ എന്തിനാടീ അത് ചെയ്തേ, ചേച്ചി വിചാരിക്കുന്നില്ല അതൊരു സീരിയലാണ്, അതിനകത്തെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ചേച്ചി ചേച്ചി അത് റിയലായിട്ട് എടുത്തിരിക്കുക. ഏറ്റവും ദിവസം ഞങ്ങൾ എന്തെങ്കിലും ഭർത്താനം പറയുമ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കും, എടിയേ എവിടെയാടി, സിനിമയിൽ കുറച്ച് ആൾക്കാരെ എന്നെ എടി വാടി പൊടി എന്ന് വിളിക്കുന്ന ഒരാളാണ് ഫിലോമന ചേച്ചി. ഞാൻ ആ ചേച്ചി ഞാനിവിടെ വീട്ടിലുണ്ട്, എന്നെ അടക്കും അടി. ഞാൻ പറഞ്ഞാൽ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ചേച്ചിയാ സുഖമായിട്ടിരിക്കുന്നു. ആ എൻ്റെ എടി ഒന്നും പറയണ്ട, ഇന്നലെ ആ രഘുവരൻ എന്ത് പണിയാണ് കാണിച്ചത്, ആ പെണ്ണിനെ ഇട്ട് എന്തുമാത്രം ഇട്ട് കഷ്ടപ്പെടുത്തിയേ. അമ്മേ ചേച്ചി ആരാരെയാ പറയുന്നേ, അല്ലടി ഇന്നലെ അവള് കണ്ട നീ കണ്ടില്ലേ എപ്പിസോഡ് സീരിയല്, ഞങ്ങൾ കുടുംബകാരിയോ കഞ്ഞി വെച്ചോ കറി വെച്ചോ ചേച്ചി എന്നൊക്കെ ചോദിച്ച വിവരങ്ങൾ ഈ വർത്തമാനം പറഞ്ഞിടയിൽ ചേച്ചി കയറിയിട്ട് ചേച്ചിയുടെ സീരിയലിലോട്ട് പോയി ചേച്ചി. ഇത് ഞാനറിയുന്നില്ല, ഞാൻ ആകെ കൺഫ്യൂഷനായി, ഇത് ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നേ, ഇതെല്ലാം പറഞ്ഞിട്ട് ചേച്ചി എപ്പോൾ ഇത് ഈ വർത്തമാനത്തിലോട്ട് പോയി. ഞാൻ കൊള്ളാം ചേച്ചി, അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനാണോ എന്തോ ചെയ്ത പോലെയുള്ള വർത്തമാന പറയുമ്പോൾ വിചാരിക്കുന്നത്, എന്നാണെന്നറിയോ ഈ സീരിയലിൽ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ കാര്യം ചേച്ചി പറയുന്നേ. ചേച്ചി അങ്ങനെ വിട്ടൊക്കെ സംസാരിച്ച് കളി, അത് കോമഡി ആവും ലാസ്റ്റ്. അപ്പം ഞാൻ ഇപ്പം അപ്പം ഞാൻ പലപ്പോഴും ഓർക്കും എന്നെ കാണുമ്പോൾ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ ചെന്നാ ചേച്ചി നീ എന്തിനാടിയാ അവരെ ഇവരെയും കൂടെ പോയി ചുമ്മാ പറഞ്ഞ അവരെ പറ്റി, നീ ഏഷണി പറഞ്ഞ അവരൊക്കെ തമ്മിൽ അടുപ്പിക്കുന്നേ. ചേച്ചി അത് സീരിയലല്ലേ, സീരിയലാണ് എങ്കിലും എങ്കിലും എന്തിനാണെന്നാ ചേച്ചി ചോദിക്കുന്നേ, അതാണ് ഫിലോമന ചേച്ചി. എന്നാ ചേച്ചി ഞാൻ യാഥാർത്ഥ്യം ചേച്ചി അങ്ങനെ കണ്ടുവാ കാണുവാ. ഓ അവൾ അവിടെ പോയിട്ട് രണ്ട് കുടുംബത്തെ തമ്മിലടുപ്പിക്കുക എന്നും പറഞ്ഞ ചേച്ചി അങ്ങനെ എന്നെ കണ്ട് വിലയിരുത്തുക. അങ്ങനെ അതിൻ്റെ ആരോ ഇൻ്റർവ്യൂകാരോ ഇൻ്റർവ്യൂ ഞാനപ്പോൾ പറഞ്ഞെന്ന്, ഓ നമ്മളൊക്കെ അഭിനയിച്ചു ഇത്രയും വർഷക്കാലം. അന്ന് ഞാൻ സിനിമയിലൊക്കെ തുടക്കം വെച്ച് വരുന്ന സമയമാണ് കേട്ടോ, വളരെ അഭിമാനപൂർവ്വം പറയാം, ഞാൻ തുടക്കം വെച്ച് വരുന്ന സമയമാണ്. അപ്പോൾ അവർ പറയാം, ഇനി പൊന്നമ്മ ബാബുമൊക്കെ അല്ലേ ഉള്ളൂ, ഇനി പൊന്നമ്മ ബാബുമൊക്കെ വരട്ടെ, അവൾ വരട്ടെ സിനിമയിൽ, അവളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു. അന്ന് ചേച്ചി എൻ്റെ പേര് ചേച്ചി അന്ന് പറഞ്ഞു, ചേച്ചി അവരുടെ
എന്താ പറയാ, അത് ഒരു സ്നേഹവും പറഞ്ഞതുകൊണ്ടല്ലോ കേട്ടോ. അപ്പൊ ആ പറയാൻ ആ നിമിഷം ആ നാവുകൾ ആ ചേച്ചിയുടെ നാവുകൾക്ക് കഴിഞ്ഞല്ലോ എൻ്റെ ഒരു നാമോടെ പറയാൻ. ചേച്ചി ചേച്ചി ഞാൻ ഓർക്കുന്നു, ചേച്ചി ഞാൻ സങ്കടപ്പെടുന്നു, ചേച്ചി ഇപ്പില്ലോന്ന് ഓർക്കുമ്പോൾ. പലരും സങ്കടപ്പെടുത്താറുണ്ട്, പക്ഷെ അതിലൊരാളാണ് ഫിലോമിന ചേച്ചി. പിന്നെ പഴയ പാട്ടുകൾ എപ്പോഴും ചേച്ചിക്ക് ഇഷ്ടങ്ങളൊക്കെ പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ മക്കളെ മോന ഒരു മോനാണ് ഉള്ളത് ചേച്ചിക്ക്. ആ മോനെ പറ്റി സംസാരിക്കാറുണ്ട്, എൻ്റെ ഫാമിലിയെ പറ്റി, മക്കളെപ്പറ്റി, എൻ്റെ ഹസ്ബൻഡിനെ പറ്റി, എല്ലാവരെ പറ്റി ചേച്ചി സംസാരിക്കാറുണ്ട്. നല്ല സ്നേഹമിയായ ഭക്ഷണമായാലും അതെ, കഴിക്കാൻ പോയാൽ വടിയമ്പ ഫുഡ് കഴിക്കാൻ ബ്രേക്കായി, നീ വന്നിട്ട് അപ്പോൾ ഞാൻ ചേച്ചി കഴിച്ചു, ഞാൻ എൻ്റേത് കഴിഞ്ഞോട്ടെ, ഇല്ല നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അങ്ങനെ വളരെ സ്നേഹമിയായ ഒരു ഒരു വീട്ടമ്മ, അഭിനേത്രി, ഒരു ഒരു ഉപദേശക ഒക്കെയായിരുന്നു എനിക്ക് ചേച്ചിയെ. അവസാന നാളുകൾ ചേച്ചിക്ക് സുഖമില്ലാഴികയൊക്കെ വന്നു. ചേച്ചിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഒരു വിരലൊക്കെ ഷുഗർ കാരണം മുറിച്ച് കളഞ്ഞായിരുന്നു. അതിശേഷം പറഞ്ഞ കാലിൽ ഷുഗർ കൂടി, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ടു. ലാസ്റ്റ് പിന്നെ ചേച്ചി ലാസ്റ്റ് ലാസ്റ്റായി ആയപ്പോഴത്തേക്കും അസുഖങ്ങൾ ചേച്ചിയെ വേട്ടയാടി തുടങ്ങി. പിന്നെ ചേച്ചി അഭിനയിച്ച പടങ്ങൾ ഏതൊക്കെയാണ് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ തലയണ മന്ദിരം ഭയങ്കര ഇഷ്ടമാണ്, അനപ്പാറ അച്ചാമ്മ ഗോഡ്ഫാദർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്, പിന്നെ ഈ അണിഞ്ഞൊരുങ്ങി ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്ന ചില കഥാപാത്രങ്ങളിലെ ചേച്ചിയുടെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചേച്ചിയും അതെ, ചേച്ചിയുടെ ആ പ്രായം കൊണ്ട് ചേച്ചി ഉള്ളത് വളരെ ഡിഫറൻറ്റ് കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ട് തന്നെ ചേച്ചി പോയിരിക്കുന്നത്. ചേച്ചി ഒരിക്കലും ആൾക്കാർക്ക് മറക്കാനും പറ്റത്തില്ല, കാരണം അതിനുള്ള കഥാപാത്രങ്ങൾ ചേച്ചി ചെയ്തിട്ടിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ ഒരു നിമിഷം ആരും ഓർത്തില്ലെങ്കിൽ അപ്പം ചേച്ചി പറയാം, ആയോ നമ്മുടെ ഫിലോമിന ചേച്ചി, അയ്യോ ചേച്ചിയാണല്ലോ നമ്മുടെ ചേച്ചി എന്നും ആൾക്കാർ മനസ്സുണ്ടെങ്കിൽ അപ്പോൾ പറയും അവർ. അത് ആ ഓർക്കാവുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് ചേച്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്പിളിച്ചേട്ടനും മോനും അമ്മയും മോനുമായിട്ട് പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്നത് അങ്ങനെ ഒരു പടമുണ്ട്, കോട്ടയം കുഞ്ഞിച്ചനാണോ ഒപ്പുകൊണ്ടൻ പ്രദേശത്താണ് തോന്നുന്നു ആ പടം, അതിനകത്ത് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് ജഗദീശ് ശ്രീകുമാർ വിളിക്കുന്നതും. അങ്ങനെ ചേച്ചിയുടെ ചില ഡയലോഗാണ്, എന്തുട്ടാടാ ആ തൃശ്ശൂർ ഭാഷയിലാണ് ചേച്ചി ഡയലോഗ് പറയും എപ്പോഴും, എന്തുട്ടടാ എന്തുട്ടട കടാവേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില ഡയലോഗുകളും ഡയലോഗിൻ്റെ പഞ്ചും. പിന്നെ എന്താ വേറെ പറഞ്ഞാൽ എന്താ പറയണ ഇൻ ഹരിഹർ നഗറിനകത്ത് ആ പേടി എന്താ പറയണ ആ അമ്മയും ഒക്കെ അസാധ്യമായിട്ട് ചേച്ചി കലക്കിയിട്ടുണ്ട്. ചേച്ചിയൊക്കെ കണ്ടു തന്നെ ഞാനൊക്കെ ഈ സിനിമയിൽ ഹ്യൂമർ ചെയ്യാനുള്ള നമ്മളൊരു പ്രചോദനം ഉണ്ടായത്. ഞാനെപ്പോഴും പറയുന്ന പോലെ ഞാനൊരു ഹ്യൂമർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയണേ സിനിമയിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റും ഞാൻ വിചാരിച്ച ഒരാളല്ല. ഞാൻ വിചാരിച്ച എൻ്റെ അമ്മ വേഷം മനസ്സിൽ അന്ന് ആ സിനിമയിൽ വന്നപ്പോൾ അമ്മ വേഷം ഒന്ന് സാരി കൊടുത്ത് ഭർത്താവായിട്ട് രാജമ്പി ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഭാര്യയായിട്ട് നിൽക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പം എന്നിലൊരു കഴിവുണ്ട് എന്നുള്ളത് കഴിവുള്ളത് കണ്ടെത്തിയത് എന്ത് പറയാൻ കോമഡി ചേച്ചിയും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മലയാള സിനിമ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനൊക്കെ മലയാള സിനിമയിൽ കോമഡി ചെയ്യാൻ എന്നിൽ പ്രചോദനം ഉണ്ടായത്. ലാസ്റ്റ് നിമിഷമായപ്പോൾ ചേച്ചിക്ക് വയ്യാതായി, ചേച്ചിക്ക് വയ്യാതായെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മദ്രാസിൽ പോയി, ചേച്ചിയെ കാണാൻ വേണ്ടി പോയി, ചെന്നൈയിൽ പോയി. കാരണം ചേച്ചിയുടെ എനിക്ക് അത്ര ഒരു സ്നേഹമായിരുന്നു. ഇടയ്ക്ക് അപ്പോൾ എന്നോട് പറയും, എടി ഇടയ്ക്ക് നീ എന്നെ വിളിക്കണം, ചേച്ചി മാത്രമായിട്ട് ഫ്ലാറ്റിൽ താമസിക്കുക, ഇടയ്ക്ക് നീ എന്നെ വിളിക്കണം, നീ അഥവാ ഞാൻ വിളിച്ച് എൻ്റെ വിളി ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ നീ ഒരു മൂന്ന് പ്രാവശ്യം വിളിക്കുക, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അന്ന് ഞാൻ മരിച്ചതായിട്ട് കൂട്ടിക്കോളാം. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ്, ചിലപ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടാവും കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല, മകൻ ചേച്ചി മറ്റേ ചെന്നൈ കൊണ്ടുപോയി. പിന്നെ അറിഞ്ഞ് ചേച്ചിക്ക് സീരിയസ് ആണ്. ഞാൻ പിന്നെ അവിടുന്ന് ചേച്ചിയുടെ വീട്ടിൽ പോയി, മകൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ബാത്റൂമിൽ എന്തോ കയറിയപ്പോൾ തെന്നി വീണു. പിന്നെ 50 ദിവസത്തിലായി, പിന്നെ ഞാൻ ചേച്ചിയെ പോയി ഞാൻ അവിടെ പോയി കണ്ടു, ഞാൻ ഒരുപാട് കരഞ്ഞു. ചേച്ചിയുടെ കിടപ്പ് ബോധമില്ല, പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി
ഉള്ളിൽ ഓർമ്മയുണ്ട്, ചേച്ചി ഇങ്ങനെ കണ്ണുനീർ ഇങ്ങനെ ഒരു സൈഡിലൂടെ ചേച്ചി ഇങ്ങനെ കരയുന്ന ഞാൻ കണ്ടു. ചേച്ചിക്ക് എൻ്റെ കയ്യെ പിടിക്കാനോ ഞാൻ എടീന്നൊന്ന് വിളിക്കാനോ ചേച്ചിക്ക് സാധിച്ചില്ല. അതിനെനിക്ക് എന്നോട് ഒരുപാട് ഫീൽ ഉണ്ടാക്കി. ഒരു ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു പോകും ഞാൻ പറഞ്ഞു വരുമ്പോൾ. ചേച്ചിപ്പിന്നെ ഒരുപാട് ചിരിച്ച് വർത്തനം പറയാം. ലാസ്റ്റ് പോയത് സങ്കടത്തിലോട്ടാണ്. എന്നെ സങ്കടം വരും നമുക്കൊക്കെ, നമുക്ക് കൃതയുള്ള ആൾക്കാരായി പോയില്ലേ. അപ്പോൾ നമുക്ക് എനിക്കൊക്കെ സങ്കടം വരും. അപ്പോൾ എനിക്കൊരുപാട് സങ്കടം വന്നു ചേച്ചി ഇങ്ങനെ ലാസ്റ്റ് നിമിഷം. ചേച്ചി ഒരു കാല് മാത്രമേ ഇട്ട് ഇങ്ങനെ അടിക്കുന്നുള്ളൂ, അനക്കുന്ന അത് മാത്രമേ ഉള്ളൂ. ചേച്ചി നമ്മൾ ചേച്ചി 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 മൂളി. അപ്പോൾ ഞാൻ ചേച്ചി പൊന്നമ്മ ചേച്ചി എന്ന് പറഞ്ഞു. പൊന്നമ്മയെന്ന് നോക്കാൻ ചെല്ലുമ്പോൾ ചേച്ചിയുടെ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഇവിടെ ഒഴുകുന്നതാണ്. അതുകൊണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ കരഞ്ഞു പോയി ഒരുപാട്. പിന്നെ പ്രാർത്ഥിച്ചു ദൈവം ഇങ്ങനെട്ട് കഷ്ടപ്പെടുത്തരുത്, ഒന്നെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് തിരിച്ചു തരിക, ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ദൈവമേ ചേച്ചിക്ക് ഒരു മോചനം കൊടു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും ചേച്ചി അധികം സമയം അതിനാൾ കിടന്നില്ല, ഇത്തിരി കഷ്ടപ്പെടുത്തിയില്ല ഈശ്വരൻ ചേച്ചി. പിന്നെ വാർത്തയായിരുന്നു ചേച്ചി മരിച്ചു എന്ന്. ഇന്നൊരുപാട് ഫീലായി, ഒന്നും ആരും കരയാതെ കാണാതെ ഒരുപാട് സങ്കടപ്പെട്ടു കരഞ്ഞു. അത് പറയുമ്പോൾ ഒരു ചെറിയ ഒരു പ്രയാസം ഉണ്ടാവും നമുക്ക് ലൈഫിൽ. ഇല്ലാത്ത ആൾക്കാരും അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരും പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കായാലും നമ്മുടെ കുടുംബത്തിലൊരാൾ പോയ പോലെയൊക്കെ തന്നെയാണ് എനിക്കവരും. അപ്പോൾ ഒരു ഫീൽ, എത്രയൊക്കെയായാലും അവരെ പറ്റി പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ എന്നറിഞ്ഞു പോകും. അതാണ് ചേച്ചി. അങ്ങനെ ഫിലോമിന ചേച്ചിയെ പറ്റി ഈ നിമിഷം ഓർക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയെ പറ്റി ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞു തുടങ്ങിയെങ്കിലും ലാസ്റ്റ് എനിക്ക് സങ്കടത്തിലോട്ട് വരേണ്ടി വന്നു. കാരണം നമുക്ക് ആർക്കായാലും സങ്കടം വരും. പിന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചി പണ്ടൊക്കെ ചേച്ചി ഈ പാട്ട് പാടുമായിരുന്നു. ഒരു നാല് വരി ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ സമയം. ചേച്ചിക്ക് പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നാല് വരി ഞാൻ പാടി സമർപ്പിക്കാം. ചേച്ചി പാടാറുള്ള പാട്ട് ചിലപ്പോൾ ഇരുന്നിട്ട് ഒക്കെ മൂളി, ചിലപ്പോൾ മൂളിപ്പാട്ട് പാടും, അത് ഞാൻ പാടാം. ചെപ്പുകിലുക്കന ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലെ, മിന്നനതെന്താണ് അയ്യയ്യാന്നല്ല കുഞ്ഞി കുനുമണി പൊന്മാല. ചെപ്പുകിലുക്കന ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലെ, മിന്നനതെന്താണ് അയ്യയ്യാന്നല്ല കുഞ്ഞി കുരുമണി പൊന്മാല. ഓണനിലവത്തു തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി തോറ്റൂ നീ, ആരെല്ലാം ചോദിച്ചി പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലെ, മിന്നേണതെന്താണ് അയ്യായ്യാന്നല്ല കുഞ്ഞി കുരുമണി പൊന്മാല. ചേച്ചിയെപ്പറ്റി പറയുമ്പോൾ സങ്കടം കൊണ്ട് എനിക്ക് പാടാൻ പറ്റുന്നില്ല. ഒരു പ്രയാസമുള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുക. അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രയാസം വരുമ്പം പാട്ടുകൾ എവിടെയൊക്കെ വരികൾ ഇവിടെയൊക്കെ എനിക്ക് തെറ്റിയിട്ടുണ്ട്. അതൊരു ഫീലിങ്സാണ്. കാരണം പാടാൻ പറ്റാതെ ഒരു നമുക്കൊക്കെ ഒരു പ്രയാസം വരത്തില്ലേ. നമ്മുടെ ഇഷ്ടമുള്ള ഒരാൾക്കാളെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു പോകും. അതാണ് എനിക്ക് സംഭവിച്ചത്. സന്ദർഭത്തിൽ ഫിലോമൻ ചേച്ചിയുടെ ആത്മാവിന് എന്താ പറയുന്നത്, അല്ല ഞാൻ ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചി ഒരുപാട് വർഷങ്ങളായി ഇപ്പം മരിച്ചു. ഇപ്പോൾ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരുപാട് വർഷങ്ങളായി നമുക്ക് ഈ നിമിഷം എന്നിലൂടെ എനിക്ക് ഇത്രയെല്ലാം പറഞ്ഞ് ചേച്ചിയെപ്പറ്റി ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ചേച്ചിയെപ്പറ്റി ചിരിച്ചിരിക്കാനും ഇത്തിരി ഓർക്കാനും ഇത്തിരി ഒന്ന് കണ്ണു നിറയാനും ഒക്കെ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, അതോടൊപ്പം സങ്കടവുമുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ഈ സിനിമാ യാത്രകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ അവരെപ്പറ്റിയൊക്കെ ഓർക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും എല്ലാം നന്മകളും കൊടുക്കണ ഈശ്വര, എല്ലാവർക്കും എല്ലാം നല്ലതുണ്ടാവണം എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുലിയാമൻ ചേച്ചിയെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായില്ലേ, വിഷമം വന്നല്ലേ ഇത്തിരി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയെന്നേ. എനിക്ക് സങ്കടം വന്നാലേ എനിക്ക് കരയണം. ഞാൻ കരഞ്ഞും പോവും, കരയണം, ഈ കരഞ്ഞും പോവും. പിടിച്ചു നിർത്താൻ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായെന്ന് എനിക്ക് അറിയാം. എനിക്കൊരുപാട് സന്തോഷം, സങ്കടവും ഉണ്ട് സന്തോഷവും ഉണ്ട്.
കാരണം ചേച്ചിയെ പറ്റി രണ്ടു വാക്ക് പറയാൻ പറ്റി. അപ്പം അടുത്ത എപ്പിസോഡിൽ വേറെ സുഹൃത്തിൻ്റെ ഓർമ്മകളുമായിട്ട് ഞാൻ വരാം.